ഹലോ ഗുഡ് ഈവനിങ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ്റെ നെക്സ്റ്റ് പോർഷനാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ന്യൂ ഫുഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ നമ്മൾ അമ്മയാകാം അല്ലേ. അപ്പോൾ നമ്മളൊക്കെ കുറേ കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് കാണുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനത്തെ ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ വലിയ ആളുകൾ കഴിക്കുന്ന ഫുഡ് തന്നെ നമുക്ക് കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അളവിൽ വ്യത്യാസം വരണം. കുറഞ്ഞ അളവിലുള്ള ഫുഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ഒരു ഒന്നര വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ട് സ്വയം തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില പാരൻസ് എന്ത് ചെയ്യും, കുട്ടി വെറുതെ കളിക്കുക കാണുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ എന്ത് ചെയ്യും, കുറച്ച് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുക എന്തിനാ കുട്ടിക്ക് വേസ്റ്റ് ആക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതെന്താ, അത് നമ്മൾ കുട്ടിയെ സ്വയം തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ കുറേയൊക്കെ കളിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കുട്ടി കുറച്ച് കുറച്ച് അളവിലൊക്കെ എന്ത് ചെയ്യും, അത് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരൊന്നര വയസ്സിന് ശേഷം നമ്മൾ കുട്ടിയെ സ്വയം തിന്നാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ദിവസം ഒരു കുട്ടിക്ക് 5-6 തവണയൊക്കെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഫുഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എരിവുള്ളത്, മധുരമുള്ളത്, ഉപ്പുള്ളത് ഒക്കെ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, വെജിറ്റബിൾ ഐറ്റംസ്, മീറ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയോഡൈസ്ഡ് ഉപ്പാണോ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കാതിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഫീഡിങ്ങും നമ്മൾ ചെയ്യണം അല്ലേ. മുലയൂട്ടിലാണ് കുട്ടിക്ക് വേണ്ട പോഷകങ്ങളൊക്കെ ലഭിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസുഖമായിരിക്കുന്ന സമയത്ത് കുട്ടി ഭക്ഷണം കഴിക്കില്ല എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത് കൊടുക്കാതിരിക്കരുത്. കുറഞ്ഞ അളവിലായാലും കുട്ടിയുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അസുഖമായിരിക്കുന്ന സമയത്ത് പോലും കുട്ടികൾക്ക് ഫീഡിങ് ചെയ്യണം, അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുകയൊക്കെ വേണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മൾ കൊടുക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുക, കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യുക അല്ലേ. നമ്മുടെ കൈകളിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അണുബാധയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ ഓരോരുത്തർ ഓരോ അമ്മമാരെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അമ്മമാരല്ല, കുട്ടികൾക്ക് ഫുഡ് ആരാണോ കൊടുക്കുന്നത് അവരൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്, അപ്പോൾ അവർക്ക് യാതൊരു അസുഖവും നമ്മൾ കാരണം ഉണ്ടാവരുതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ കൈകൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ ഫുഡ് പാകം ചെയ്യാനും. പിന്നെ നമ്മൾ അധികം മസാലയായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ അധികം ചൂടുള്ളത് അല്ലെങ്കിൽ നല്ല തണുത്ത ഫുഡ് ഐറ്റംസ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം, ഇപ്പം നമ്മൾ പറയും, നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ആവശ്യത്തിനുള്ള സമയം അവർക്ക് അനുവദിക്കണം. സാവധാനം ചവച്ചരച്ച് കഴിക്കാനുള്ള ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. കുട്ടികളോട് പെട്ടെന്ന് വേഗം കഴിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ ചെയ്യാൻ പാടില്ല. അവർക്ക് സാവധാനത്തിൽ കഴിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക. അപ്പോൾ ചില മക്കൾസിന് നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്, നല്ല ഷേപ്പുള്ള അല്ലെങ്കിൽ നല്ല കളറുള്ള ഫുഡൊക്കെ അവർക്ക് അതിനോടൊരു പ്രത്യേക ഒരു ആകർഷണമാണ് അല്ലേ. അപ്പോൾ അത് അതേ രീതിയിൽ കുട്ടികൾക്ക് ആ സമയം ഒരു 2-3 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, പല ഫുഡിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. ആ സമയത്ത് കുട്ടികൾക്ക് ആ ഫുഡ് വേണം, ഈ ഫുഡ് എന്തെങ്കിലും കളറിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ആ ഫുഡ് വേണം എന്നുള്ളൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് ഒരു വെറൈറ്റി ആയ രീതിയിൽ ഉണ്ടാക്കിയാൽ അവർക്ക് അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം. ഇപ്പം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഈ വെള്ളമാണ് നമ്മുടെ ശരീരത്തിന് ആ താപനിലയെ ക്രമീകരിക്കണമൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് പറയാനറിയില്ല, ദാഹിക്കണ അല്ലെങ്കിൽ വിശക്കുന്നെന്ന് പറയാനുള്ള ഒരു കഴിവില്ല. കുട്ടി എന്താ അസ്വസ്ഥത ഇങ്ങനെ പ്രകടിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പിഞ്ചു കുഞ്ഞിന് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫുഡിനെ പോലെ തന്നെ കുട്ടിക്ക് എന്താണ് ഉറക്കവും വിശ്രമവും ആവശ്യമാണ്. ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി എന്ത് ചെയ്യും, ദിവസത്തിൽ 22 മണിക്കൂറൊക്കെ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടി
ഉറങ്ങും ഉറക്ക ആ 22 മണിക്കൂർ ഏകദേശം ഒരു സമയമാണ് പറഞ്ഞത്. അപ്പോൾ ആ 22 മണിക്കൂർ ആ കുട്ടിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, പല അസ്വസ്ഥതകളും കാണിക്കും. അപ്പോൾ ആ സമയത്ത് ഓരോ അമ്മമാരായാലും കുട്ടികാർ ആരാണോ കെയർ ചെയ്യുന്നത് അവർക്കൊക്കെ എന്ത് ചെയ്യണം, നല്ല താരാട്ട് പാട്ടുകളോ അല്ലെങ്കിൽ നമ്മളെ റേഡിയോ പോലുള്ളതിലൊക്കെ പാട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യും, ആ ഒരു മൂഡിലേക്ക്, ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലേക്ക് എത്തിക്കുക. അപ്പോൾ കറക്റ്റ് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അവരിൽ എന്ത് ചെയ്യും, വാശിയും ഒരു ദേഷ്യമൊക്കെ അവർ കാണിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഓരോ കുട്ടിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഉറക്കത്തെ നമ്മൾ ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ന്യൂ ബോൺ ബേബി ആയ കുട്ടി 22 മണിക്കൂർ ഉറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഓരോ ഘട്ടം ഘട്ടമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ കുട്ടിയുടെ ഉറക്കത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഇപ്പം വലുതാവുന്നതിനനുസരിച്ച് ഇപ്പം നമ്മളായാലും എന്ത് ചെയ്യും, ഇപ്പോൾ ആ സമയത്തൊന്നും ഉറങ്ങൂലല്ലോ. അതുപോലെ തന്നെ ഒരു 12 മണിക്കൂറൊക്കെയാണ് ഒരു വയസ്സിന് മേലെയുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഉറങ്ങുക. അപ്പോൾ കറക്റ്റ് അവർക്ക് ആ ഒരു സമയത്ത് ഉറങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഉറക്കവും ഇഷ്ടമോ അതുപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഡ്രസ്സ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അവരുടെ ഒരു ഘടകം, അവർക്ക് വേണ്ട ഒരു ഘടകമാണ് വസ്ത്രം എന്നുള്ള ഘടകമാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വസ്ത്രം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള വസ്ത്രം നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഈ സീസണാണ് നമ്മൾ പറയുന്നത് നല്ല ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നല്ല ലൂസുള്ള ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവർക്കത് ഭയങ്കര ഇറിറ്റേഷനൊക്കെ വരും. ഇപ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ കാണുമ്പോൾ കുറേ ആർഭാടായിട്ടുള്ള ഡ്രസ്സ് അല്ലേ, ഫാൻസി ഐറ്റംസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യും, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് പറയാൻ അറിയൂല. അവരെന്ത് ചെയ്യും, അസുഖത്തിൽ ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ എന്ത് ചെയ്യും, ഭയങ്കര ഒരു വാശിയും ദേഷ്യവും ഒരു കരച്ചിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് കറക്റ്റ് ആ ഒരു ആശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വസ്ത്രങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള അവർക്ക് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഒരു നല്ല ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, കുട്ടികൾക്ക് അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വിശ്രമവും ഉറക്കവും നൽകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.